പക്ഷേ അത് ഇസ്ലാം മതവിശ്വാസികളാണ് യഥാർത്ഥ കൺഫൗണ്ടേഴ്സ് ഓഫ് സി എസ് ആർ. എന്റെ ഭാവിയിലോട്ടുള്ള മുമ്പോട്ടുള്ള എല്ലാ പരിപാടികളും തെറ്റും, നല്ല വെപ്രാളം ഉണ്ടാകും, ചിലപ്പോൾ ദേഷ്യവും കൂടുതലായിട്ട് വരും. ഇതിനൊക്കെയാണ് എനിക്ക് ദേഷ്യം ഉണ്ടാവുന്നത്, ന്യായമായ കാര്യത്തിനാണ്. പെണ്ണെന്ന് പറയുന്നത് നമ്മൾ ഭൂമിയാണ് കരുതുന്നത്, ഭൂമി സ്ത്രീലിംഗമാണ്, ഭൂമി അമ്മയാണ്. നമ്മുടെ സി എസ് ആർ ആക്ടിവിറ്റീസിലേക്ക് കടക്കുകയാണ്. നമ്മൾ ആദ്യം തന്നെ വീൽ ചെയർ, ഓക്കെ, I'm delighted to invite our chief guest, Padma Shri Bharat Suresh Gobi, the Honorable Minister of State Petroleum and Natural Gas and State Tourism, who accepted our invitation to join us today in his busy schedule. Sri Suresh Gobi is an accomplished individual as an actor, social activist, politician, and a great human being who inspires millions of people. So I request you to share a few words with us. നമസ്കാരം പ്രിയ തൃശ്ശൂർക്കാർക്ക്. പ്രിയ തൃശ്ശൂർക്കാർ എന്നത് ഗ്ലോറിയസ് ബ്രാക്കറ്റിലാണ് ഞാൻ വെച്ചിരിക്കുന്നത്. ഭാരതത്തിൻ്റെ തന്നെ ഒരു രാഷ്ട്രീയ പുതു ധമനി തന്നെ തുറന്നു നൽകിയവരാണ് മലയാളികളുടെ പ്രിയപ്പെട്ട തൃശ്ശൂർക്കാർ. വേദിയിൽ ഉപവിഷ്ടരായിരിക്കുന്ന SBIയുടെയും MSME യുടെയും അനുബന്ധ ഘടനാ രൂപങ്ങളുടെയും എല്ലാം പ്രതിനിധികൾക്കും സ്വാഗതമോദിയ മഹതിക്കും, സദസ്സില് പ്രിയ ഇഷ്ടക്കാർക്കും, മറ്റെല്ലാ സ്ഥാപനങ്ങളുടെയും ക്ഷണിക്കപ്പെട്ട അതിഥികൾക്കും മാധ്യമങ്ങൾക്കും നാട്ടുകാർക്കും എൻ്റെ വിനീത നമസ്കാരം. ഈ സമയം എന്ന് പറയുന്നത് എൻ്റെ OCDയുടെ ഒരു വലിയ പ്രശ്നമാണ്. ആ സമയം പാലിക്കപ്പെട്ടില്ലെങ്കിൽ നല്ല വെപ്രാളം ഉണ്ടാകും, ചിലപ്പോൾ ദേഷ്യവും കൂടുതലായിട്ട് വരും. ഇതിനൊക്കെയാണ് എനിക്ക് ദേഷ്യം ഉണ്ടാവുന്നത്, ന്യായമായ കാര്യത്തിനാണ്. അപ്പോൾ ഇനി അതിനുള്ള സ്വാതന്ത്ര്യം എല്ലാം വളരെ കുറഞ്ഞുപോയി, അല്ലെങ്കിൽ അതിനൊക്കെ ചങ്ങല വീണുപോയി. അതുകൊണ്ട് കൃത്യമായിട്ട് എത്താൻ പറ്റിയില്ലെങ്കിലും വലിയ ക്രൗര്യം ആ വൈകലിൽ ഉണ്ടാവരുതെന്ന് പറയുന്ന നിർബന്ധമുള്ളതുകൊണ്ട് ഞാൻ വേഗം ഇവിടെ നിന്ന് അടുത്ത പരിപാടിയിലേക്ക് പോയാൽ മതിയാവൂ. സി എസ് ആർ എന്ന് പറയുന്നത് ഒരു സംഘടിത നിർദ്ദേശ പ്രകാരം, ഒരു ഭരണത്തിൻ്റെ നിർദ്ദേശപ്രകാരം വരേണ്ട കാര്യമല്ല. പക്ഷേ അത് ഇസ്ലാം മതവിശ്വാസികളാണ് യഥാർത്ഥ കൺഫൗണ്ടേഴ്സ് ഓഫ് സി എസ് ആർ. ദേ ആർ ദ കൺഫൗണ്ടേഴ്സ്. അവർ സക്കാത്ത് കൊടുക്കുന്നു എന്ന് പറയുന്നിടത്താണ് ഈ കോൺസെപ്റ്റ് തുടങ്ങുന്നത് ലോകത്ത് തന്നെ. അപ്പോൾ അതിനുള്ള സന്മനസ് ഒന്ന് ആവശ്യപ്പെടാതെ, നിർദ്ദേശിക്കാതെ, സ്വയമേ തോന്നാതെ, ഒരുപക്ഷെ കർശന നിയമങ്ങളിലൂടെയും അതിന് ഒരു സംഘടിത രൂപം നൽകിയതിൻ്റെയും പശ്ചാത്തലത്തിൽ വന്ന ഓമനപ്പേരിട്ട് വിളിക്കുന്ന സി എസ് ആർ എന്ന് പറയുന്നത് സത്യത്തിൽ കരങ്ങളിലൂടെയല്ല, ഹൃദയങ്ങളിലൂടെ നൽകേണ്ടതാണ്. ആ ഹൃദയ നിക്ഷേപം തന്നെയാണ്, ഹൃദയത്തിൻ്റെ ദൈവം കൂടുതലായി എന്നും അനുഗ്രഹിച്ചിട്ടുള്ള, ഇനിയും ആ അനുഗ്രഹം നിങ്ങൾക്ക് വർദ്ധിച്ചു വരണമെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടതായ ഒരു സമർപ്പണമുണ്ട്. ആ സമർപ്പണമാണ് സി എസ് ആർ എന്ന് പറയുന്നത്. ആ സി എസ് ആർ മുന്നോട്ട് കൊണ്ടുപോകുന്ന പണക്രയ വിക്രയങ്ങളിലൊക്കെ അനുഗ്രഹീതരായ സ്ഥാപനങ്ങൾ മാത്രമാണ് നമുക്ക് കേരളത്തിലുള്ളത്. പക്ഷേ പലപ്പോഴും ഇതിനകത്ത് ഒരു കോൺട്രഡിക്ടറി ആയിട്ടുള്ള ഒരു കാര്യം, ജപ്തിയായി പെരുവഴിയിലേക്ക് പെൺമക്കളെയും കൂട്ടി ഇറങ്ങണമെന്ന് പറയുന്ന അവസ്ഥയിൽ നിൽക്കുന്നവർക്ക് ഒരു തലോടൽ കൊടുത്തുകൊണ്ട് അതിനുശേഷം വരുന്ന വരുമാനം മാത്രം മതി എന്ന് പറയുന്നതാവും മഹത്തരമായ ഒരു സി എസ് ആർ. അതിനു കൂടി ബാങ്കിങ് സിസ്റ്റം വഴി കാണണം. അതിൽ പ്രായം അറിയിച്ച പെൺമക്കളെയും കൊണ്ട് തെരുവിലേക്ക് ഇറങ്ങേണ്ടി വരുന്ന അവസ്ഥകൾ, അവർക്ക് കർശനമായ ചില വിലക്കുകൾ കൽപ്പിച്ചുകൊണ്ട് ആ വീട് വീണ്ടെടുത്ത് കൊടുക്കുന്ന
അതേ ബാങ്കിങ് പ്രസ്ഥാനം മുന്നോട്ട് വരുന്ന ചാരിറ്റി ആക്ടിവിറ്റീസ് എന്ന് പറയുന്നതും ഈ ഓമനപ്പേരൊന്നും ഇട്ട് വിളിച്ചില്ലെങ്കിൽ പോലും, സി എസ് ആർ എന്ന് വിളിച്ചില്ലെങ്കിൽ പോലും അത് ഹൃദയപരമായ പെരുമാറ്റമായി മാറും. സമൂഹത്തിലെ ഒരുപാട് പേർക്ക് അങ്ങനെ ഒരു രണ്ട് പെൺകുട്ടികളെയും കൊണ്ട്, ആൺകുട്ടികളെ ഞാൻ മോശമായിട്ട് മാറ്റി നിർത്തിയതല്ല, ഈ പെൺകുട്ടികളുടെ പേര് പറഞ്ഞ ആൺമക്കൾക്കും ആ കരുണ ലഭ്യമാവണം. പെണ്ണെന്ന് പറയുന്നത് നമ്മൾ ഭൂമിയാണ് കരുതുന്നത്, ഭൂമി സ്ത്രീലിംഗമാണ്, ഭൂമി അമ്മയാണ് എന്ന് പറയുന്ന അതേ കൺസേൺ ആണ് കൾച്ചറലായിട്ട് മാത്രമല്ല ടെക്നിക്കലായിട്ട് പോലും നമ്മളെല്ലാം ആ കരുതലാണ്. സ്വച്ഛ് ഭാരത് മിഷൻ എന്ന് പറയുന്നത് ടോയ്ലറ്റ് ഇല്ലാത്ത, ഒരുപക്ഷെ രാത്രി തെരുവ് വിളക്കുകൾ അണഞ്ഞ് ദൂരെയുള്ള വീടുകളിലെ ചെറിയ മിന്നാമിന്നി വെളിച്ചം പോലും അണഞ്ഞതിന് ശേഷം മാത്രം ജീവിതത്തിലെ പ്രാഥമിക ആവശ്യങ്ങൾക്ക് വേണ്ടി പാടത്തും പറമ്പത്തും ചെന്നിരിക്കുന്ന പെൺമക്കളെ, അത് 80 വയസ്സ് 90 വയസ്സായ അമ്മയായാലും ആ പെൺമക്കളെ സംരക്ഷിക്കുന്നതിനുള്ള ഒരു ചെറിയ പദ്ധതിയായിട്ട് തുടങ്ങിയതാണ് സ്വച്ഛ് ഭാരത് മിഷൻ 2014 ശ്രീ നരേന്ദ്രമോദി. അതിന്ന് എവിടെയാണ് എത്തി നിൽക്കുന്നത്? ഇതൊന്നും അതിനു മുമ്പുണ്ടായിരുന്ന ഞാൻ ബഹുമാനിക്കുന്ന നേതാക്കളുടെ ഭരണമുണ്ടായിട്ടുണ്ട്. ഇത് അവർക്കിതൊന്നും പട്ടിണി മാറണം എന്ന് പറയുന്നത് പോലെ തന്നെ അടിസ്ഥാന സൗകര്യം ഒരു പെണ്ണിന് അതിൻ്റെ ഒരിക്കലും എക്സ്പോസ് ചെയ്യപ്പെടാൻ പാടില്ലാത്ത ഒരു പ്രിവസി എന്ന് പറയുന്ന റൈറ്റുണ്ട്. അത് നമുക്ക് എത്ര സംരക്ഷിക്കാൻ സാധിച്ചു? ഞാൻ ഇപ്പോൾ വന്നിരുന്നപ്പോൾ ഒരുപക്ഷെ എൻ്റെ പേര് സ്വാഗതമോദി വിളിച്ചപ്പോൾ പോലും എഴുന്നേക്കാൻ ശ്രദ്ധിക്കാഞ്ഞത്, ഞാൻ ഈ സി എസ് ആർ ആക്ടിവിറ്റിയുടെ ഒരു ലിസ്റ്റ് പരിശോധിക്കുകയായിരുന്നു. ഇങ്ങനെയൊന്നും അല്ല പല സി എസ് ആറുകളും ഞാൻ കണ്ടിട്ടുള്ളത്. അതിന് ഞാൻ എസ് ബി ഐ സംവിധാനത്തെ ആദ്യം വണങ്ങുന്നു. നിങ്ങളെല്ലാം ഇത് ഒരു കോപ്പി, എൻ്റെ കോപ്പി ഞാൻ തരാം, അത് ഒന്ന് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്ത് എല്ലാവർക്കും കൊടുക്കും. എവിടെയൊക്കെയാണ് സി എസ് ആർ കൊടുത്തിരിക്കുന്നത്? 2 കോടി മുതൽ 20 വരെ കൊടുത്ത വർഷങ്ങളുണ്ട്. 20 കോടി വരെ അല്ല, 27 കോടി വരെ കൊടുത്ത വർഷങ്ങളുണ്ട്. അതെന്തിനാണ് കൊടുത്തിരിക്കുന്നതെന്നും നോക്കൂ. ഞാൻ ഇത്രയും ദൂരം സംസാരിച്ച എല്ലാ വിഷയങ്ങളും അതിൽ ഉൾക്കൊണ്ടിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെ നന്മകൾ സംഭവിക്കട്ടെ. ഈ സ്വീകരണത്തിന് ഇനി ഒരു നിമിഷം എനിക്ക് നിന്നാൽ എൻ്റെ ഭാവിയിലോട്ടുള്ള മുമ്പോട്ടുള്ള എല്ലാ പരിപാടികളും തെറ്റും. പാലക്കാടാണെന്ന് വൈകുന്നേരം 3:30 മുതൽ, അതുകൊണ്ട് ദയവെയ്ത് ക്ഷമിക്കണം. നമുക്കിനിയും ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കണ്ടുകൊണ്ടിരിക്കാം, ഉറപ്പായിട്ടും കണ്ടുകൊണ്ടിരിക്കാം, കണ്ടുമുട്ടി അങ്ങ് പോകാം. ഓക്കേ, പോരേ.